പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് യേശുവുമായിട്ട് സുദൃഢമായ ബന്ധവും പരിശുദ്ധ കുർബാനയിലൂടെ കൂതാശകളോടുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ വിശുദ്ധാത്മാക്കളോടുള്ള വണക്കവും അവരുടെ തിരുനാൾ ആഘോഷങ്ങളും ഉപകാരപ്രദമാവുകയുള്ളൂ. മറ്റു മതസ്ഥര് പലരും ഈ യേശുവിൽ വിശ്വാസമില്ല, കുമ്പസാരിക്കുന്നുമില്ല, പള്ളിയിലും പോകുന്നില്ലെങ്കിലും അവർ ഈ വിശുദ്ധരുടെ സഹായം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗുണമുണ്ടെന്ന് യേശു എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്താണത്? ബോംബെയിലെ മൗണ്ട് മേരി പള്ളി എന്ന് പറയുന്ന ബാൻഡ്രയിൽ ഒരു പള്ളിയുണ്ട്. അവിടെ നടുവിൽ പരിശുദ്ധ കുർബാന ഇരിക്കാൻ സക്രാരിയുണ്ട്. അങ്ങോട്ട് ആര് നോക്കിയാല് അവിടെ മാതാവിന്റെ രൂപം കുരിശിലും അതിന്റെ മുമ്പിലായി തലകുത്തി മറച്ചിലും ബഹളം മുഴുവനും അതിനെ വല്ലാതെ ഭാരപ്പെടുത്തുണ്ടായി. പക്ഷെ ഒരു ദിവസം ഞാൻ നോക്കുമ്പം ഒരു സിഖുകാരൻ ഭാര്യയും കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കുന്നു. ഇറങ്ങി വന്നപ്പോൾ ഞാൻ പതുക്കെ പരിചയപ്പെടാൻ ചെന്നു. ഒരു സർദാർജി, ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരിയായ ഭാര്യ, രണ്ടുപേരും വിദ്യാസമ്പന്നരും ജോലിയുണ്ട്. അപ്പോൾ ഉയർന്ന പദവിയിലിരിക്കുന്ന ഇവർ രണ്ടുപേരും ആ കൊച്ചിനെ കണ്ട് വന്നിരിക്കുന്നത് മാതാവിൻ്റെ മധ്യസ്ഥിടെ അവർക്കൊരു കൊച്ചിനെ കിട്ടി. അവർ വേളാങ്കട്ടിയിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, യേശുവിൽ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചപ്പം വിശ്വാസം അയക്കുക, യേശുവിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം. യേശുവിലേക്ക് മറിയത്തിലൂടെ എന്നാണ് ദൈവം സഭ പഠിപ്പിക്കുന്നത്. മറിയത്തിലൂടെ യേശുവിലേക്ക്. ഇവർ യേശുവിൽ എത്തിയിട്ടില്ലല്ലോ. പെട്ടെന്ന് യേശു എനിക്ക് മറുപടി തന്നു. മാതാവിൻ്റെ അടുക്കൽ പോയി ഇവർ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്താ ചെയ്യാമെന്നറിയോ? ഇവർ യേശുവിലേക്ക് വളരാൻ വേണ്ടി യേശുവിൻ്റെ അനുഗ്രഹം വാങ്ങി ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ക്രൈസ്തവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല മാതാവിൻ്റെ കാര്യം. ക്രൈസ്തവരുടെ ജീവിതത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥവും വിശുദ്ധരുടെ മധ്യസ്ഥവും അങ്ങനെയല്ല എന്ന് അന്ന് എനിക്ക് ഈശോ പറഞ്ഞു തന്നു. ഈ അക്രൈസ്തവര് മാതാവിൻ്റെ വിശുദ്ധരുടെ സഹായം തേടി നേർച്ച കാഴ്ചകളുമായി ചെല്ലുമ്പോൾ അവര് യേശുവിൻ്റെ പക്കലേക്ക് ഇവരെ തിരിച്ചു നിർത്താൻ വേണ്ടി മധ്യസ്ഥം വഹിച്ച യേശുവേ ഇവർക്ക് അനുഗ്രഹം കൊടുത്തു 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 കൊടുത്ത് അങ്ങിലേക്ക് ഇവരെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ക്രൈസ്തവര് അങ്ങനെ യേശുവിലുള്ള ജീവിതം ഉറപ്പിക്കാതെ വിശുദ്ധരുടെ പക്കലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മറിയം അന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ പറഞ്ഞത് മാത്രമേ പറയുകയുള്ളൂ, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുക. യേശു പറയുന്നത് ചെയ്യാതെ മാതാവേ മാതാവേ എന്ന് വിളിച്ചു നടക്കുന്ന ക്രിസ്ത്യാനികളെ നിങ്ങൾ തിരിച്ചറിയുക. അവൻ പറയുന്നത് ചെയ്യുന്നില്ലെങ്കിൽ മാതാവിന്റെ മധ്യസ്ഥം വഴി അനുഗ്രഹം ഒന്നും കിട്ടുകയില്ല. ഹല്ലേലൂയ്യ.